വയനാട് വാകേരിയിൽ ക്ഷീരകർഷകനെ കടിച്ചുവന്ന കടുവയ്ക്കായി ഇന്നും തെരച്ചിലുണ്ടാകും. ഇന്നലെ നടത്തിയ പരിശോധനയിൽ കൂടലൂരിലെ ഒരു വാഴത്തോട്ടത്തിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. സുഹൈലുണ്ട് വിവരങ്ങളുമായി. സുഹൈൽ, ഗുഡ് മോർണിംഗ്. നമ്മളിങ്ങനെ കടുവ എവിടെയെന്നുള്ള ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി, എല്ലാ സന്നാഹങ്ങളും ഒരുക്കി ആ തെരച്ചിൽ നടക്കുന്നു, പക്ഷേ ഇതുവരെയും അതിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് നാട്ടുകാരും വനപാലകരും ഒക്കെ പറയുന്നത്? ഇപ്പോൾ ഈ കാൽപ്പാട് കണ്ടു എന്ന് പറയുന്നു, അത് ഈ കടുവ തന്നെ ആയിരിക്കുമോ? അത്തരത്തിൽ പരിശോധനകൾ നടന്നിട്ടുണ്ടോ? അക്കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? ശാലിനി, ഇന്ന് നാലാമത്തെ ദിവസമാണ് കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്താൻ തുടങ്ങിയിട്ട്. ഒന്നാമത്തെ പ്രശ്നം തന്നെ ശാലിനി സൂചിപ്പിച്ചതുപോലെ ഈ കടുവ ഏതാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്ത പ്രശ്നമാണ്. കാരണം പ്രജീഷിനെ പിടിച്ച കടുവയും പ്രദേശത്ത് കാണുന്ന കടുവയും കാൽപ്പാടുകൾ കാണുന്ന കടുവയും ഒന്നാണെന്ന് ഉറപ്പാക്കണം. അത് ഇപ്പോഴും ആ ഒരു ഉറപ്പിലേക്കെത്താൻ വനവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. 22 ക്യാമറകൾ സ്ഥാപിച്ചുള്ള പരിശോധനയുണ്ട്, ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണമുണ്ട്, പക്ഷേ അതിലേക്കൊന്നും എത്തിപ്പെടാൻ, ഏതാണ് കടുവയെന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ വനവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കിപ്പോൾ അറിയാം, കൂടല്ലൂരിൽ ഒരു കൂടുകൂടെ എത്തിച്ചിട്ടുണ്ട്. ഏകദേശം ഇവിടുന്ന് 100 മാറിയാണ് പ്രജീഷിനെ കടുവ പിടിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ കോളനി കവല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാപ്പിത്തോട്ടത്തിൽ ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ കൂടും എത്തിച്ചിരിക്കുന്നു. അത് ഇന്ന് ഏകദേശം രാവിലെ 10-11 മണിയോടുകൂടെ ഇതൊരിടത്ത് സ്ഥാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതുമാത്രമല്ല, പലയിടത്തായി ക്യാമറ സ്ഥാപിച്ചുള്ള നിരീക്ഷണങ്ങളൊക്കെ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിൽ പലതും ലൈവ് സ്ട്രീമിംഗ് ക്യാമറ വരെ വെച്ച് അത്ര ജാഗ്രതയോടുകൂടിയാണ് വനംവകുപ്പിൻ്റെ നിരീക്ഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്, ഇവിടെ പുതാടി ഗ്രാമപഞ്ചായത്തിലെ 10-11 വാർഡുകളിലൊക്കെ ഇന്നലെ നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ സർവസജ്ജമായിട്ടുള്ള തെരച്ചിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഉച്ചയോടുകൂടെ ഒരു തോട്ടത്തിൽ, റബ്ബർ തോട്ടത്തിനടുത്ത് 90 എന്ന് പറയുന്ന സ്ഥലത്ത് കടുവയെ കണ്ടതായി ചില കർഷകർ പറഞ്ഞു. തൊട്ടു പിന്നാലെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. വെറ്റിനറി ടീം ഉൾപ്പെടെയുള്ളവർ തെരച്ചിലിന് വേണ്ടി പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും വനംവകുപ്പിൻ്റെ പരിശോധനയും തെരച്ചിലുമൊക്കെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണുള്ളത്. കാരണം നല്ല വെറ്റിനറി ടീം ഉൾപ്പെടെയുള്ളവരാണ് കാട്ടിനകത്തേക്ക് തെരച്ചിലിന് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം വിഫലമാവുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ആ സമയത്താണ് ഒരു വാഴത്തോട്ടത്തിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചിരുന്നതും അത് പിന്നീട് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നതും. എന്തായാലും നോർത്തേൺ CCV ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സൗത്ത് വയനാട് DFO മുഴുവൻ സമയം ഈ RRT എല്ലാ സ്ഥലത്തും എത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ സർവസജ്ജമായി ഇപ്പോഴും വനംവകുപ്പ് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കടുവയെ 4 കഴിഞ്ഞിട്ടും പിടിക്കാത്തതിൽ നാട്ടുകാരുടെ പരിഭവവും അതുപോലെയുണ്ട്. ശാലിനി, ശരി. സുഹൈൽ.